ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാനാസ് റെസിപ്പീസ്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ഓട്സ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഓട്സ് വെക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റിൽ കുറച്ച് ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇട്ട്, അതുപോലെ തന്നെ കുറച്ച് കസ്റ്റർഡ് പൗഡറൊക്കെ ആഡ് ചെയ്തിട്ട് നല്ല ടേസ്റ്റിൽ എങ്ങനെയാണ് ഓട്സ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഓട്സ് ഇഷ്ടപ്പെടാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റിലാണ് കേട്ടോ ഈ ഓട്സ് റെഡിയാക്കിയിട്ടുള്ളത്. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം, എന്നാൽ മാത്രമേ ഇനിയുള്ള നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഈ നല്ല ടേസ്റ്റുള്ള ഓട്സ് റെഡിയാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിലേക്കായിട്ട് ഒരു പാന് വെച്ചിട്ടുണ്ട്, അതിലേക്കൊരു 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സാധാരണ പശുവിൻ നെയ്യാണ്. അതിലേക്ക് ഒരു കുറച്ച് കാഷ്യൂനട്ട്, സ്പ്ലിറ്റഡ് ആയിട്ടുള്ള കാഷ്യൂനട്ട്, കുറച്ച് കിസ്മിസ്, പിന്നെ കുറച്ച് ബദാം, രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ട ബദാം, അതുപോലെ തന്നെ കുറച്ച് കറുത്ത മുന്തിരി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒന്നങ്ങ് വറുത്ത് വരുമ്പോഴത്തേക്കും ആ മൂത്ത മണം വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു കപ്പ് അളവിൽ ഓട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് എൻ്റെ അടുത്തുള്ള ഒരു ചെറിയ കപ്പ് അളവിലാണ് കേട്ടോ, ഏകദേശം ഒരു 100 ഗ്രാം ഓട്സ് ആണുള്ളത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ആ കളറൊന്ന് മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് സാധാരണ പച്ചവെള്ളമാണ്, ചൂടുവെള്ളമൊന്നുമല്ല. ഇപ്പോൾ ഓട്സ് നല്ല ചൂടായിട്ടിരിക്കുന്നതുകൊണ്ട് ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ തന്നെ അതങ്ങ് തിളച്ച് വരും. 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഈ ഒരു കപ്പിലാണ് ഓട്സ് എടുത്തിട്ടുള്ളത്. ഓട്സ് എടുത്ത അതേ കപ്പിൽ 3 കപ്പ് വെള്ളമാണ്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഒരു പിഞ്ച് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് മധുരം ഉണ്ടാവില്ല, മധുരം ആവശ്യമുള്ളതനുസരിച്ച് ഇടുക, കുറയ്ക്കുന്നതാണ് നല്ലത്. ഇനി അതിലേക്ക് 1 കപ്പ് പാല്, അതായത് 250 ml കപ്പിലെ പാല്, ഏകദേശം 1/4 ലിറ്റർ പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓട്സ് കുറവായതുകൊണ്ടാണ് ഇത്രയും പാല്. ഓട്സ് എടുക്കുന്നതനുസരിച്ച് പാലിൻ്റെ അളവും കൂട്ടുക. അപ്പോൾ ഏകദേശം 1/4 കപ്പ് പാലിൽ 2 ടീസ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡർ കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ ഒരുപാട് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് കലക്കിയെടുക്കണം. അതുപോലെ തന്നെ കസ്റ്റാർഡ് പൗഡറിൻ്റെ അളവ് കൂട്ടണ്ട. കൂട്ടിക്കഴിഞ്ഞാൽ അത് വേറൊരു ഭയങ്കരമായിട്ട് കസ്റ്റാർഡ് പൗഡറിൻ്റെ ടേസ്റ്റ് നമ്മുടെ ഈ ഓട്സിന് വരും. അപ്പോൾ വളരെ കുറച്ച് മതിയാവും. പാലൊരു 1/4 കപ്പിലങ്ങ് കലക്കിയെടുത്താൽ മതി, 2 ടീസ്പൂൺ അളവിലാണ്. അപ്പോൾ പാല് നന്നായി തിളച്ച പാലിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പാലിലേക്ക് ഈ കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നവരും പാല് നന്നായിട്ട് തിക്കായിട്ട് വരും. ഇപ്പോൾ നല്ലവണ്ണം തിക്കായി വരുന്നുണ്ട്, നല്ലവണ്ണം തിളച്ചിട്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആറാൻ വെക്കണം. നല്ലവണ്ണം അതിൻ്റെ ചൂട് പോയതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നല്ലോണം ഒന്ന് ആറി വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം 1/2 മണിക്കൂറൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഇതങ്ങ് ആറി വന്നോളും. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യാം. നന്നായിട്ട് പഴുത്ത ഫ്രൂട്ട്സ് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ മധുരമുള്ള ഫ്രൂട്ട്സ്, പുളിയുള്ള ഫ്രൂട്ട്സ് ആഡ് ചെയ്യരുത്. ഞാനതിലേക്ക് കുറച്ച് പച്ചമുന്തിരി, കുറച്ച് കറുത്ത മുന്തിരി, അതുപോലെ തന്നെ കുറച്ച് പഴം. ഇനി അതിലേക്ക് കുറച്ച് പോമഗ്രനേറ്റ്, അതായത് മാതള നാരങ്ങ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആണ് ഞാൻ ഇട്ടത്. ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല മധുരമുള്ളത് എടുക്കാൻ മാത്രം ശ്രദ്ധിക്കണം. പുളിയുള്ളത് എടുത്തു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. എപ്പോഴും നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതുപോലെ പഞ്ചസാര ഇടാതിരിക്കാം. അപ്പോൾ ഈ ഫ്രൂട്ട്സിൻ്റെ മധുരം നമ്മുടെ ഓട്സിന് കിട്ടുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ഇഷ്ടമാവും കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടമാവുന്നൊരു ടേസ്റ്റ് ആയിരിക്കും. ഒരു ഫ്രൂട്ട് കസ്റ്റാർഡൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ ഓട്സ് ഇഷ്ടമല്ലാത്തവർക്ക് ഇതാ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ, എന്തായാലും അവർ കഴിക്കും. അതുപോലെ തന്നെ ഇത് തണുപ്പിച്ച് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് ഒരു ഡെസേർട്ടായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ റെസിപ്പീസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫീഡ്ബാക്സ് എല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അപ്പോൾ ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.